പറഞ്ഞു നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നെ അടുത്തു വരാൻ വേണ്ടിയില്ലേ നീ ഇത് തേക്കണമെന്ന് വാശി പിടിക്കുന്നേ? ഭർത്താവിന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? നീ എന്താ കരുതിയേ? ബലം പ്രയോഗിച്ചാണെങ്കിലും നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാന്നോ? ഇപ്പോഴാ നിന്റെ തനി നിറം മനസ്സിലായേ. എന്റെ അനുവാദമില്ലാതെ എന്റെ അടുത്തേക്ക് വരില്ലെന്നും എന്നെ ഒന്ന് തൊടുക പോലും ചെയ്യില്ലെന്നും നീ അന്ന് വലിയ അഭിമാനത്തോടെ പറയുന്നത് കേട്ടല്ലോ. നീ അന്ന് അതെല്ലാം മറന്നുപോയോ? ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് എന്നെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാന്ന് കരുതിയല്ലേ? പണ്ടു മുതലേ നീ എന്റെ വീഴ്ചകളെ പ്രയോജനപ്പെടുത്താൻ മിടുക്കനായിരുന്നല്ലോ. നടക്കട്ടെ. നിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ അത് തന്നെ ആദ്യം നടക്കട്ടെ. ഇതിനു വേണ്ടി മാത്രമല്ല ഇങ്ങനൊരു ബന്ധത്തിന് നീ തയ്യാറായേ. നിന്റെ ആഗ്രഹം പൂർത്തിയാവട്ടെ. അല്ലെങ്കിലും നിന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രമല്ല എന്നും പ്രാധാന്യം ഉണ്ടായിട്ടുള്ളൂ. മുഖത്ത് നിറം പുരട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നീ എന്താ കരുതിയത് ഗുഞ്ചൻ? നിന്നെ മുതലെടുക്കാനല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു ഗുഞ്ചൻ? തെറ്റായിട്ട് ഒരു ചിന്ത പോലും നിന്നെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. നീ എന്നെ ഇത്ര തരം താഴ്ന്നവനായിട്ടാണ് കാണുന്നത്. ഈ കല്യാണം നടന്ന ദിവസം ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? അതൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. നേരം പോക്കിന് വേണ്ടി പറഞ്ഞ വാക്കുകളും അല്ല, എല്ലാം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ അതുപോലെ പാലിക്കുകയും ചെയ്യും. രണ്ട് മനസ്സുകളുടെ സംഗമമാണ് കല്യാണം എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആത്മാർത്ഥമായ സ്നേഹത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സുകൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ ശരീരങ്ങൾ ഒന്നാവുന്നത് എങ്ങനെയാണ് ഗുഞ്ചൻ? ഇന്നേ വരെ ഞാൻ നിന്നോട് തെറ്റായ രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നിട്ട് നീ ഇന്ന് എന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടിയത് ഗുഞ്ചൻ? നീ എന്നെ വല്ലാതെ അങ്ങ് തരം താഴ്ത്തി. ഞാൻ ഇത്തരക്കാരനാണെന്നാണ് നീ വിചാരിക്കുന്നത്? നിനക്ക് എന്നോട് ഒരു തരി സ്നേഹവുമില്ല. അത് ഞാൻ മനസ്സുകൊണ്ട് എന്നെ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യം. പിന്നെ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ എന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു ദിവസം നീ എന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് കരുതി. അതും സ്നേഹം മാത്രമാണ്, വേറൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. നീ എല്ലാ അതിരുകളും ലംഘിച്ചു കഴിഞ്ഞു ഗുഞ്ചൻ. സ്വാർത്ഥതയുടെ വഴിയിലൂടെ നീ ഒത്തിരി ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തെങ്കിലും നീ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിന്റെ സ്വന്തം ബന്ധങ്ങളൊന്നും നിന്റെ പുറകെ ഉണ്ടാവില്ല. ഭർത്താവിന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? നീ എന്താ കരുതിയേ? ബലം പ്രയോഗിച്ചാണെങ്കിലും നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാന്നോ? ഇപ്പോഴാ നിന്റെ തനി നിറം മനസ്സിലായേ. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് എന്നെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാന്ന് കരുതിയല്ലേ?
പണ്ടു മുതലേ നീ എന്റെ വീഴ്ചകളെ പ്രയോജനപ്പെടുത്താൻ മിടുക്കനായിരുന്നല്ലോ. നടക്കട്ടെ, നിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ അത് തന്നെ ആദ്യം നടക്കട്ടെ. ഇതിനു വേണ്ടി മാത്രമല്ല ഇങ്ങനൊരു ബന്ധത്തിന് നീ തയ്യാറായേ. നിന്റെ ആഗ്രഹം പൂർത്തിയാവട്ടെ, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രമല്ലേ എന്നും പ്രാധാന്യം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അത്ര തരംതാഴ്ന്നവനാണോ വീര? കുഞ്ചൻ അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അത്രയ്ക്ക് ഒരു നീചനാണോ? അവളെ മുതലെടുക്കാനാണ് ഞാൻ കല്യാണം കഴിച്ചത്. നിനക്കറിയില്ലേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ദുരുദ്ദേശത്തോടെയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ഞാൻ എപ്പോഴും സ്നേഹത്തെ റബ്ബിന്റെ മറ്റൊരു രൂപമായിട്ടാണ് കാണുന്നത്. അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അങ്ങനെയുള്ള പെങ്ങിനെ ഇങ്ങനെ ഒരു കാര്യം? വിഷമിക്കണ്ട, എനിക്ക് എല്ലാ സത്യവും അറിയാം. രൺവീരേട്ടൻ ഒന്ന് സമാധാനപ്പെട്, വിഷമിക്കണ്ട. വീര എന്നെ ഒന്ന് തനിച്ചു വിട്ടേക്കാവോ? രൺവീരേട്ട, നീ വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് കുറച്ചുനേരം തനിച്ചിരിക്കണം. എനിക്കിപ്പോ ആരോട് സംസാരിക്കണ്ട, കുറച്ചു നേരം ഞാനൊന്ന് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്റെ പാവൻ രൺവീരേട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? ആ പാവം നീ പറയുന്നത് മുഴുവൻ കേട്ട് നിന്റെ മുന്നിൽ ഒരു അക്ഷരം മിണ്ടാതെ നിന്ന് നീ കണ്ടതല്ലേ? അപ്പൊ നീ എന്താ കരുതിയത്? നിന്റെ മനസ്സിൽ എന്ത് തോന്നിയാലും എന്ത് കുറ്റം ആരോപിക്കണം തോന്നിയാലും അതെല്ലാം വിളിച്ചു പറയാന്നാണോ? നിനക്ക് എന്റെ ഏട്ടത്തി എന്നുള്ള ബന്ധം ഇല്ലായിരുന്നെങ്കിൽ ഗുഞ്ചൻ, ബൈ ഗോഡ്, ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു. ഞാനോ? ഞാനെന്ത് ചെയ്തു? പോവരുത്. നിന്റെ നാവ് കൊണ്ട് ഇനി ആ പേര് പോലും നീ പറയാൻ പാടില്ല. നിന്റെ ദുഷിച്ച് നാവുകൊണ്ട് ആ പേര് പറയുമ്പോ എന്റെ ഏട്ടന്റെ പേര് പോലും ദുഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. നീ പറയും എന്റെ തെറ്റ എന്റെ രൺവീരേട്ടൻ നിന്നോട് ചെയ്തത്? നിന്റെ കവിളിൽ അല്പം ചായം തേക്കാൻ വന്നു, അതിലെന്താ ഇത്ര വലിയ തെറ്റ്? ഗുഞ്ചൻ, നീ ഒരു കാര്യം മറക്കരുത്. എന്റെ രൺവീരേട്ടന്റെ ദൗർഭാഗ്യമായിരിക്കാം, പക്ഷെ നിന്റെ ഭർത്താവാണെന്നുള്ള കാര്യം മറക്കരുത്. നിന്നിൽ എല്ലാ അവകാശവും രൺവീരേട്ടനുണ്ട്. ഈ കാര്യം നിനക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ? എന്റെ രൺവീരേട്ടൻ ബലം പ്രയോഗിച്ച് അധികാരം സ്ഥാപിക്കാൻ വന്നിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് രൺവീരേട്ടൻ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. എന്നിട്ട് ഇത്ര നീചമായ ആരോപണം നിനക്ക് എങ്ങനെ ഉന്നയിക്കാൻ കഴിഞ്ഞത് ഗുഞ്ചൻ? ഇത്രയും നാൾ നീ ആ പാവത്തിന് ഉപദ്രവിച്ചത് പോരാഞ്ഞിട്ടാണോ? ഇപ്പൊ നീ ഏട്ടന്റെ സ്വഭാവത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. നിന്റെ മനസ്സെന്താ കരിങ്കല്ലായി പോയോ ഗുഞ്ചൻ? അല്ലെങ്കിൽ തന്നെ എന്റെ ഏട്ടൻ നിന്റെ അടുത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്ന നീ പറയുന്നത്? നിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഏട്ടൻ സ്വന്തം അഭിമാനം പോലും നഷ്ടപ്പെടുത്തിയത്. സ്വയം നശിക്കാൻ ഇറങ്ങിയൊരു പെണ്ണിനെ എന്റെ രൺവീരേട്ടൻ സ്വയം മനസ്സാലം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വീകരിച്ചത്. ബൈ ഗോഡ്, അഥവാ എന്റെ രൺവീരേട്ടൻ നിന്നെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നീയും നിന്റെ മുഴുവൻ കുടുംബവും ഇന്ന് ഈ ഗ്രാമത്തിൽ മുഖം കാണിക്കാൻ കഴിയാതെ ഓടിപ്പോയേനെ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് എന്റെ രൺവീരേട്ടനെ നിനക്ക് ഭർത്താവായി കിട്ടിയത്. പക്ഷെ നിന്റെ തലവിധി ഭയങ്കര. എന്റെ ഏട്ടനെ മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ. എന്ത് പ്രത്യേകത നിന്റെ ഏട്ടനുള്ളത് പറ. ദരിദ്രൻ, പഠിപ്പില്ലാത്തവൻ, പിന്നെ ആ പാടത്തെ വൃത്തികെട്ട ചെളി കടന്ന് മറയുന്നവൻ, കയ്യിലാണെങ്കിൽ ചില്ലി പൈസ പോലും ഇല്ല, 5 പൈസ സമ്പാദിക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടോ? മതി, മതിയാക്കിക്കു ഗുഞ്ചൻ. കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ രൺവീരേട്ടന്റെ കയ്യിലുള്ളത് എന്തെന്നറിയാൻ നിനക്ക് കഴിയില്ല. കാരണം അതറിയണമെങ്കിൽ നിനക്ക് നല്ലൊരു മനസ്സ് വേണം, അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധി വേണം. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്റെ രൺവീരേട്ടനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട്, സ്വന്തം സന്തോഷം മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഹൃദയ വിശാലതയുണ്ട്. രൺവീരേട്ടൻ നിന്നെ സഹായിച്ചത് നിന്റെ മാനം പോവരുതെന്ന് മാത്രം വിചാരിച്ചിട്ടാ. പക്ഷെ ഇതൊന്നും നിനക്ക് ഒരു കാലത്തും മനസ്സിലാവില്ല ഗുഞ്ചൻ. സത്യം പറഞ്ഞ എനിക്ക് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയെന്ന് തോന്നുക. ആ ജഗദീഷിനെ സംബന്ധിച്ച സത്യവും വാനിറ്റി വാനിൽ നടന്ന കാര്യങ്ങളും ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ സത്യം ഒളിപ്പിച്ചു വെച്ചു. ഞാൻ ആ സത്യം ഈ ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് നീ കാരണം എന്റെ രൺവീരേട്ടന്റെ മനസ്സ് ഇത്രയും വേദനിക്കില്ലായിരുന്നടി. എന്നാ ശരി, ചെല്ല്. നീ ചെന്നൊരു മൈക്ക് സെറ്റും എടുത്ത് ഈ ലോകത്തിന് മുമ്പിൽ നിന്റെ ഏട്ടന്റെ സ്തുതിഗീതം പാടി നടക്ക്. എന്നിട്ട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോ. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല വീരേ. കാരണം നീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആളുകൾക്ക് തെളിവാണ് വേണ്ടത്. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് ഗുഞ്ചൻ.
പക്ഷെ നീ എങ്ങനെയാ തെളിവ് കാണിക്കും വീരെ? കാണിക്കാനും വേണ്ടി എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? നിന്റെ കയ്യിലെ തെളിവുണ്ടായിരുന്ന ആ ഫോണുണ്ടല്ലോ, അതിപ്പോ പുറത്തിരിക്കുന്ന ആ മൺകലത്തിൽ കിടന്ന് നല്ല പോലെ വെള്ളം കുടിക്കുന്നുണ്ട്. നീ ഇയാള് കൊള്ളാട്ടോ ഗുഞ്ചൻ, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരാൾക്ക് ഇത്രയ്ക്ക് അങ്ങ് മാറാൻ സാധിക്കുന്നത് എങ്ങനെയാ? ഇത്രയും വലിയ മരമണ്ടിയാവാൻ സാധിക്കുന്നത് എങ്ങനെയാ? ശരിക്കും മറ്റുള്ളവർക്ക് ദോഷം ചെയ്ത് ചെയ്ത് സ്വയം ജീവിക്കാൻ മറന്നുപോയ അവസ്ഥയാണ് ഇപ്പൊ നിനക്ക്. നീ ആ തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും, പക്ഷെ നിന്റെ മനസ്സിനകത്തുള്ള അഴുക്കുണ്ടല്ലോ, അതൊരിക്കലും നിനക്ക് തുടച്ചു കളയാനാവില്ല. പിന്നെ വേറൊരു കാര്യം, തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമല്ല. മറ്റുള്ളവരുടെ മുന്നിൽ സത്യം തെളിയിക്കാൻ എപ്പോഴും തെളിവിന്റെ ആവശ്യമുണ്ടെന്ന് കരുതരുത് ഗുഞ്ചൻ. ഞാൻ ഇപ്പൊ പോയി അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ, അമ്മ എന്റെ അടുത്ത് തെളിവ് ചോദിക്കുന്ന നീ കരുതുന്നുണ്ടോ? കാരണം അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം മോനിലും ഞാൻ പറയുന്ന കാര്യത്തിലും പരിപൂർണമായ വിശ്വാസമുണ്ട്. അതില്ലാതാക്കുന്ന രീതിയിൽ ഇന്ന് വരെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്റെ രൺവീരയുടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി ഇത് പറ്റില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, എന്റെ രൺവീരേട്ടന്റെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടണമെങ്കിൽ നീ ഇന്ന് തന്നെ ഈ നിമിഷം എന്റെ രൺവീരേട്ടന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോണം. നീയും അതുപോലെ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണെന്നല്ലേ ആഗ്രഹിച്ചിരുന്നത്? എന്നാൽ ഇനി അത് വൈകിക്കണ്ട, എന്നാൽ ഞാൻ തന്നെ ഇന്ന് അതിനൊരു വഴി ഉണ്ടാക്കി തരാം. ഇറങ്ങടി ഇവിടുന്ന്, ഇറങ്ങടി. അല്ല നീ എന്താ വീരെ, നീ എന്താ പറഞ്ഞു? ഞാനീ പറയുന്നതിൽ എന്താ തെറ്റു ഗുഞ്ചൻ? ഞാൻ ഇക്കാര്യം നിന്നോട് നേരത്തെ പറയണമായിരുന്നു. ഗുഞ്ചൻ, എനിക്ക് നിന്നെ വളരെ നന്നായിട്ട് അറിയാം കേട്ടോ. നിനക്കാകെ ഒരു കാര്യത്തെ കുറിച്ച് പേടിയുള്ളൂ, നാട്ടുകാർ അറിഞ്ഞാൽ എന്താവും, നിന്റെ അഭിമാനം എന്താവും. ഇനി ഞാൻ എല്ലാരോടും സത്യം തുറന്നു പറഞ്ഞാലോ? രൺവീരേട്ടൻ എല്ലാരോടും കാര്യങ്ങൾ പറഞ്ഞാലോ? എന്റെ രൺവീരേട്ടന് വേണ്ടി ഞാൻ നിനക്കൊരു വാക്ക് തരാണ്, എന്റെ രൺവീരേട്ടൻ ആരോടും ഒന്നും തുറന്നു പറയാൻ പോകുന്നില്ല. അതുപോലെ ഞാൻ എന്റെ വാ ആരുടെ മുന്നിലും പോയി തുറക്കില്ല. സത്യങ്ങളെല്ലാം അറിഞ്ഞ സമയത്ത് എല്ലാം തെളിവ് സഹിത എല്ലാവരുടെ മുന്നിലും നിരത്തായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. പക്ഷെ ഇനി നീ എന്റെ രൺവീരേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എന്റെ ഏട്ടൻ, എന്റെ അമ്മ, എന്റെ അച്ഛൻ, അവരോട് പറയണമെന്നുള്ളതും അവരെന്ത് വിചാരിക്കുന്നുള്ളതും നിന്റെ തലവേദനയാണ്. അതിനെ പറ്റി വിഷമിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. അവര് നിന്നെ വളർത്തിയാലും ശരി, വെട്ടി പാടത്തെറിഞ്ഞാലും ശരി, എനിക്ക് എന്റെ രൺവീരേട്ടനെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. അത് മാത്രല്ല, നിനക്ക് ഈ കല്യാണം കാരണം വലിയ വീർപ്പുമുട്ടില്ലായിരുന്നല്ലോ, തടവുള്ളി എന്നല്ലേ സ്വയം വിചാരിച്ചോണ്ടിരുന്നത്. ഇനിയെങ്കിലും ഇറങ്ങി പൊക്കൂടെ. ഇന്നല്ലെങ്കിൽ നാളെ നീ ജഗദീഷിന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി ഇരുന്നല്ലേ? ഇല്ലാത്ത കുറ്റം ചുമത്തി എന്റെ രൺവീരേട്ടനെ ദുഷ്ടനാക്കി മാറ്റുന്നല്ലേ നീ വിചാരിച്ചോണ്ടിരുന്നത്? അതുകൊണ്ട് നാളെ പോകുന്നതിന് പകരം ഇന്ന് തന്നെ നിനക്ക് പോകുന്നതാ നല്ലത്. പോകാനാ പറഞ്ഞത്? രൺവി, എനിക്കൊരു 4 കിലോ ഭാരം കുറഞ്ഞിട്ടുണ്ടാവും. ഗ്രാമം മൊത്തം നിന്നെ തിരഞ്ഞെടുക്കായിരുന്നു, നീ ഇവിടെ ഒന്നിരിക്കായിരുന്നോ? ചുമ്മാതെയോ? അതും ഹോളിയായിട്ട് എല്ലാവരെയും വിട്ടിവിടെ തനിച്ച്? നിന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിരുന്നു, നീ ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ദൽവീറെ, ഞാൻ ചുമ്മാ വന്നതാ. എന്നാ ശരി, അതൊക്കെ വിട്. ജയവില്യമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അതാ നിന്നെ തപ്പി ഞാൻ ഇങ്ങോട്ട് വന്നേ. നീ എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ല്, ഞാനും എന്റെ വീട്ടിലേക്ക് പോവാടാ. നീ പോവില്ലേ? നിന്റെ സ്വന്തം വീട്, യുനോ, ഇന്ന് ഈ നിമിഷം മുതൽ നീ എല്ലാ രീതിയിലും സ്വതന്ത്രയാണെന്ന് വിശ്വസിച്ച് കേറി ചെല്ലാൻ നോക്ക്. ഞാൻ അകത്ത് കയറിച്ചെന്ന് അവരോടൊക്കെ എന്ത് പറയാനാ? ഞാൻ എന്റെ ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ചിട്ട്. സത്യം പറയാൻ നാണം തോന്നുന്നുണ്ടല്ലേ? അതോ ഇനി നുണ പറയുന്നത് ശീലമായതുകൊണ്ട് സത്യം പറയാൻ പറ്റില്ലെന്നുണ്ടോ? എന്താ എന്താന്ന് പറയ്. കൊറച്ചു മുമ്പ് വലിയ ധൈര്യം കാണിച്ച ആളല്ലേ ആ ജഗദീഷിന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി എല്ലാം പ്ലാനും ചെയ്തിരുന്നല്ലോ. എന്നാ അങ്ങോട്ട് പൊക്കൂടെ, അകത്ത് ചെന്ന് എല്ലാരോടും സത്യം തുറന്നു പറ. ആ വാനിറ്റിയിൽ എന്താ സംഭവിച്ചതെന്ന്. അന്ന് വാനിറ്റിയിൽ നീ രൺവീരേട്ടന്റെ കൂടെ ആയിരുന്നില്ല, മനോജിന്റെ കൂടെ ആയിരുന്നു, ശരിയല്ലേ? ചെന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു പറയും.
അല്ലെങ്കിൽ തന്നെ നീ നിന്റെ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ച് കഴിഞ്ഞതാണ്. കുറച്ചുകൂടി വേദനിപ്പിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നില്ലെങ്കിലും വലിയ സത്യങ്ങളെല്ലാം അറിയട്ടെ. എന്തു പറ്റി? പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ലേ? പറയാൻ പറ്റില്ല അല്ലേ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മനസ്സിൽ അപ്പൊ എന്ത് തോന്നുന്നു അതങ്ങ് പറഞ്ഞേക്ക്. അകത്ത് ചെന്ന് എല്ലാരോടും ആയിട്ട് ഞങ്ങള് കാരണം നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറ. അല്ലെങ്കിൽ തന്നെ രൺവീരേട്ടിനെ നീ അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ അപമാനിച്ചത്, കുറച്ചുകൂടി അപമാനിച്ചതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവരോട് പറയേ ഞങ്ങള് നിനക്ക് സമാധാനം തരുന്നില്ല എന്ന്. കാരണം നിന്റെ സമാധാനം സന്തോഷമൊക്കെ അങ്ങ് കാനഡയിലല്ലേ. പാവ, എന്ത് ചെയ്യാനാ? എന്റെ രൺവീരേട്ടൻ ഈ ഗ്രാമത്തിലെ ദരിദ്രവാസിയല്ലേ. അഞ്ച് ചില്ലിക്കാശ് എടുക്കാനില്ല, കാനഡയെ കിള വിസയുമില്ല, അതുകൊണ്ട് നിന്നെ കാനഡയെ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പൊ നിനക്ക് സന്തോഷം ഉണ്ടാവില്ല. എല്ലാ കുറ്റങ്ങളും ഞങ്ങളുടെ തലയിൽ വെച്ചെന്നേക്ക്. ഞങ്ങളെ അതൊരു വിധത്തിലും ബാധിക്കില്ല. അത്രയ്ക്ക് നീ ഞങ്ങളെ അപമാനിച്ചു കഴിഞ്ഞു ഗുഞ്ചൻ. കുറച്ചുകൂടി അപമാനിച്ചു എന്ന് കരുതി ഞങ്ങൾ അത് സഹിക്കാതിരിക്കില്ല. ശരിക്കും എനിക്കിപ്പോ സന്തോഷം തോന്നുന്നേ ഗുഞ്ചൻ. കാരണം ഈ നിമിഷം മുതൽ എന്റെ ഏട്ടനും കുടുംബത്തിനും നിന്നിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഇനി പ്ലീസ് ഒന്ന് പോയിത്താ. വീരേ പോവാനാ പറഞ്ഞത്? ഗുഞ്ചമോളെ. അതെ അച്ഛാ. ഒറ്റയ്ക്കാണോ വന്നത്? നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് ഒന്നുമില്ല, ഒന്ന് മാറി. അപ്പൊ നീ എന്നെ കാണാൻ വേണ്ടി വന്നതാണല്ലേ? കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലേ. അവിടെ കവലയിൽ വെച്ച് നമ്മൾ കണ്ടല്ലേ വീര. ബൽദേവ്, നിനക്ക് നിർത്താൻ പറ്റുമോ? വിവരക്കേട് വിളിച്ച് പറയാതെ തമാശ നമുക്കൊരു ലിമിറ്റ് വരെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. പ്ലീസ്, അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്ക. നീ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. പിന്നൊരു കാര്യം, നീ രാവിലെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അതുകൂടെ കഴിഞ്ഞപ്പോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ. ഞാനെപ്പോഴാ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിട്ട്? ഞാനതൊക്കെ വെറുതെ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഉടനെ അങ്ങോട്ട് ജാട തുടങ്ങിയല്ലേ. നീ എന്താടി കരുതിയേ? ബൽദേവ് അത്ര പെട്ടെന്നൊന്നും ഈ പ്രണയത്തിൽ ചെന്ന് വീഴില്ല. നിന്റെ ഒരു കാര്യേ, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പാടെ വിശ്വസിച്ചേക്കാം. ഈ പുലിക്കുട്ടിയെ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ വലയിൽ വീഴ്ത്തിയിരിക്കും. അത് നല്ല ആൺകുട്ടിയുടെ സ്റ്റൈലിലായിരിക്കടാ. ഞാൻ നിന്നെ പോകാൻ വിടില്ല. ഇനി പറ, നീ എന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്? നീ എന്ത് ചെയ്യാൻ പോണത്? നീ എന്താ ഈ ചെയ്തേ? പെമ്പിള്ളേരെ കുറുമ്പ് തന്നെയാണല്ലോ നിന്റെ കയ്യില്. നിന്റെ ഉശിരും ആവേശമൊക്കെ എവിടെ പോയി? അതേ ഇങ്ങനെ എന്റെ മുമ്പിൽ നിന്ന് കണ്ണീർ ഒഴുക്കല്ലേ വീര. എന്റെ കണ്ണല്ലേ നീറുന്നത്? പിന്നെ നീ എന്തിനാ കണ്ണീര് ഒഴുക്കുന്നത്? നിങ്ങൾ പെമ്പിള്ളേരുടെ കാര്യം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ലട്ടാ. എന്റെ കണ്ണിന് നിനക്ക് എന്താണ് ഈ കണക്ഷൻ? ഇത് കണ്ടില്ലേ, പുലിക്കുട്ടി ഒരു സാധാരണ പെണ്ണിനെ പോലെ പെരുമാറുന്നത്. അത് ശരി, പെണ്ണുങ്ങളെ പോലെ അടിക്കുന്നല്ലേ. എന്താ വീര? ആ
ോട്ട് ഒറ്റയ്ക്കാണോ വന്നത്? കുഞ്ചമോളെ. അതെ അച്ഛ. അച്ഛൻ എന്റെ സ്നേഹം നിറഞ്ഞ ഹോളി ആശംസകൾ. അച്ഛനിപ്പോ അസ്വസ്ഥതയൊന്നുമില്ലല്ലോ. അച്ഛ, ഇന്ന് ഹോളിയുടെ ഉത്സവമല്ലേ. ഇന്ന് അച്ഛൻ ഈ മോളെ സ്വീകരിക്കണം. അച്ഛന്റെ ഈ മോളോടുള്ള പിണക്കവും ദേഷ്യമെല്ലാം അച്ഛൻ ഇന്ന് മറക്കണം. മോള് ജനിച്ചപ്പോ മുതല് നീ ഇല്ലാത്ത ആദ്യത്തെ ഹോളിയായിരുന്നു ഇത്. അച്ഛൻ ഒരുപാട് വിഷമായി. അത് ആലോചിച്ച് ഒരുപാട് കരഞ്ഞു. എന്റെ മോളില്ലാത്ത ഈ വീട് നിറമില്ലാത്ത മഴവില്ല പോലെ. എന്റെ മോളിപ്പോ ഇങ്ങോട്ട് വന്ന് എന്തായാലും നന്നായി. അച്ഛാ, കുറേ നാളുകൾക്ക് ശേഷം എന്നെ അച്ഛൻ ഇങ്ങനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്നേ. എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചല്ലോ. അപ്പൊ അച്ഛൻ എന്നോട് ക്ഷമിച്ചല്ലേ. എന്നെ കണ്ടപ്പോ അച്ഛന് സന്തോഷായല്ലേ. എടി പൊട്ടി പെണ്ണേ, ഈ അച്ഛന് നിന്നോട് എത്ര കാലം പിണങ്ങിയിരിക്കാൻ പറ്റും? നീ മറന്നുപോയോ? പെൺമക്കളെ അച്ഛന്റെ ഹൃദയം കീറി മുറിച്ചാണ് സൃഷ്ടിക്കുന്നത്. മക്കളുടെ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോ അത് തിരുത്താൻ വേണ്ടി മാതാപിതാക്കൾക്ക് ചിലപ്പോ ദേഷ്യപ്പെടേണ്ടി വരും. ശരി, അതൊക്കെ വിട്. നല്ലൊരു ദിവസമായിട്ട് ഇതൊന്നും സംസാരിക്കണ്ട. നീ ഇപ്പോ നിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ രൺവീറിന്റെ കൂടെ സന്തോഷകരമായ ഒരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. ഇതുപോലെയുള്ള എന്റെ മോളോട് ഇനിയും ഞാൻ എങ്ങനെയാ പിണങ്ങിയിരിക്ക? മോളെ, രൺവീർ എവിടെ? അവൻ വന്നില്ലേ? മോളിങ്ങോട്ട് ഒറ്റയ്ക്കാണോ വന്നത്? ഏത് സാഹചര്യമായാലും ഈ ബന്ധം തുടർന്നുകൊണ്ട് പോയേ പറ്റൂ. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും രൺവീർ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് മോളെ സ്നേഹിക്കുന്നത്. ഇനി അടുത്തത് നിന്റെ ഊഴ. നീ ചെയ്യേണ്ടത് നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിലും പിന്നെ ഈ അച്ഛന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. നിന്റെ മുമ്പിൽ ഈ വീടിന്റെ വാതിൽ തുറന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നീ ആ കുടുംബത്തിലെ നല്ലൊരു മരുമോളായിരിക്കണം.